ഓക്കെ നെക്സ്റ്റ് നമുക്ക് നെഗേഷൻ ആർട്ടുകൾ നോക്കാം. നെഗേഷൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കേസ് ഇല്ല അല്ലെങ്കിൽ നെഗേറ്റീവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും എന്ത് യൂസ് ചെയ്യുന്നത്. നെഗാച്ചോൺ ആർട്ടുകൾ എന്ന് പറയുന്ന കേസ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ മസ്കുലിൻ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് കൈൻ ആയിരിക്കും. കൈൻ ഇപ്പൊ അവനൊരു ഡോക്ടർ അല്ല അല്ലെങ്കിൽ അതൊരു പൂവല്ല, ഈ കേസിലൊക്കെ ആയിരിക്കും നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, നെഗറ്റീവ് പറയാനായിട്ട് യൂസ് ചെയ്യുന്നത്, നെഗേഷൻ പറയാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ നെഗാച്ചോൺ ആർട്ടുകൾ എന്ന് പറഞ്ഞാൽ നെഗേഷൻ പറയാൻ യൂസ് ചെയ്യുന്ന ആർട്ടുകൾസ് തന്നെയാണ്. അപ്പൊ മസ്കുലിൻ വരുമ്പോൾ കൈൻ ആണ് വരുന്നത്. കൈൻ ഐൻ എന്നുള്ളത് ഡർ എന്നുള്ളത് ഉൺവെസ്റ്റംഡ് ആവുമ്പോൾ ഐനാവും, നെഗേഷൻ വരുമ്പോൾ അത് കൈനാണ് ആവുന്നത്. ഫെമിനൻ വരുമ്പോൾ കൈനെ, നോയിട്രം വരുമ്പോൾ കൈൻ, പ്ലുരാൽ വരുമ്പോൾ കൈനയാണ് വരുന്നത്. നമ്മൾ പക്ഷെ ഉൺവെസ്റ്റംഡ് കേസിൽ പ്ലുരാൽ എന്ന് പറയുന്നത് എന്താ പറഞ്ഞിരുന്നത്, നുൽ എന്നാ പറഞ്ഞിരുന്നത്. എന്ന് വെച്ചാൽ അത് ഉണ്ടായിരുന്നില്ല, കാരണം നമ്മൾ ഒരു എന്ന് പറയുന്ന കേസിൽ പ്ലുരാൽ പറയത്തില്ല, അതുകൊണ്ടാണ് ഇല്ലായിരുന്നത്. അപ്പൊ ഇവിടെ വരുമ്പോൾ എന്തായിരിക്കും, കൈന എന്നായിരിക്കും വരുന്നത്. നമുക്ക് എക്സാമ്പിൾസ് നോക്കിയാലോ. ഇവിടെ വരുമ്പോൾ ഹി ഈസ് നോട്ട് ആൻ ആക്ടർ, അവനൊരു ആക്ടർ അല്ല അല്ലെങ്കിൽ അവനൊരു സെലിബ്രിറ്റി അല്ല, ഈ കേസ് പറയാനായിരിക്കും ഞാൻ എന്ത് യൂസ് ചെയ്യുന്നത്, നെഗറ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നത്, കാരണം നോട്ട് ആൻ ആക്ടർ എന്നാ പറയുന്നത്. അപ്പൊ ഷൗഷ്പീലർ എന്ന് പറയുന്ന കേസിന്റെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ഡർ ആണ് വരുന്നത്. അപ്പൊ ഞാൻ അവനൊരു ആക്ടർ അല്ല എന്നുള്ള കേസാണല്ലോ പറയുന്നത്. അപ്പൊ ഞാനിവിടെ മസ്കുലിന്റെ കേസല്ലേ എടുക്കുന്നത്, കാരണം ഷൗഷ്പീലർ എന്നാ വരുന്നത്. ഫെമിനിൻ ആവുമ്പോൾ അത് ഷൗഷ്പീലറിൻ എന്നായിരിക്കും വരുന്നത്. അപ്പൊ ഡർ ആണ് ആർട്ടിക്കിൾ വരുന്നത്. അപ്പൊ ഞാൻ മസ്കുലിന്റെ കേസിൽ എന്തായിരിക്കും യൂസ് ചെയ്യുന്നത്, കൈനായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഒരു ആർട്ടിക്കിൾ എന്ന് പറയുന്നത് എവിടെയായിരിക്കും യൂസ് ചെയ്യുന്നത്, ഒരു നൗണിന്റെ ഫ്രണ്ടിലായിരിക്കും. അപ്പോൾ ആൻ ആക്ടർ എന്ന് പറയുന്ന കേസിലായിരിക്കും ഞാൻ ഇവിടെ എന്ത് യൂസ് ചെയ്യുന്നത്, കൈൻ യൂസ് ചെയ്യുന്നത്. നോട്ട് ആൻ ആക്ടറിന്റെ കേസിലായിരിക്കും കൈൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഹി എന്ന് പറയുന്നത് എറായിരിക്കും. എറസിയസ് ഫോമിലാണ് കോൺജുഗേഷൻ വരുന്നത്. അപ്പൊ ഇവിടെ ഇസ്റ്റ് ആയിരിക്കും വരുന്നത്. നോട്ട് ആൻ ആക്ടറിന് പകരമാണ് നമ്മൾ മസ്കുലിന്റെ കേസിൽ എന്ത് യൂസ് ചെയ്യുന്നത്, കൈൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എർ എസ്റ്റ് കൈൻ ഷൗഷ്പീലർ എന്നായിരിക്കും മസ്കുലിന്റെ കേസിൽ എക്സാമ്പിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫെമിനിന്റെ കേസ് നോക്കാം. ഷീ ഈസ് നോട്ട് എ ഡോക്ടർ, അവളൊരു ഡോക്ടർ അല്ല. ഞാൻ എന്താ ചെയ്യുന്നത്, നെഗേഷൻ ആണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഫീമെയിൽ ഡോക്ടർ എന്നാ പറയുന്നത്. ഡെർ ആർസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ മെയിൽ ഡോക്ടർ, ഡി എയർസ്റ്റൻ എന്ന് പറഞ്ഞാൽ ഫീമെയിൽ ഡോക്ടർ ആണ് വരുന്നത്. ഫെമിനിന്റെ കേസിൽ നമ്മുടെ ആർട്ടിക്കൾ എന്ന് പറയുന്നത് എന്താ, കൈനെ എന്നാണ് വരുന്നത്. അപ്പൊ ഞാൻ നോട്ട് എ ഡോക്ടർ, ഫീമെയിൽ ഡോക്ടർ അല്ല എന്നുള്ള കേസാണ് ഞാൻ മെൻഷൻ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഷീ എന്ന് പറയുന്ന കേസ് എന്ത് വരും, സി വരും. സെയിം നമ്മുടെ എർസിയസ് ഫോമിലായിരിക്കും കോൺജുഗേഷൻ വരുന്നത്. അപ്പൊ എന്താ വരുന്നത്, ഇസ്റ്റ് ആയിരിക്കും വരുന്നത്. സെക്കൻഡ് പൊസിഷൻ നമ്മൾ എപ്പോഴും വെർബ് എന്ന് പറയുന്നത് സെക്കൻഡ് പൊസിഷനിലായിരിക്കും എഴുതുന്നത്. പിന്നെ ഇവിടെ നമ്മൾ ഫസ്റ്റ് എഴുതുന്ന കേസ് അല്ല നമ്മുടെ നോമിനേറ്റീവ് കേസ് തന്നെയാണ് വരുന്നത്, കാരണം നമ്മുടെ പേഴ്സണൽ പ്രൊണോമൻ ആണ് എഴുതുന്നത്. പേഴ്സണൽ പ്രൊണോമൻ എന്തായിരുന്നു, ഇഫ് ഡു എർസിയസ് ഇയർ വി ആർ സി സി എന്നുള്ള കേസായിരുന്നു നമ്മുടെ പേഴ്സണൽ പ്രൊണോമൻ. അപ്പൊ ഇതെന്ന് പറയുന്നത് എന്താ, അത് നമ്മുടെ നോമിനേറ്റീവ് കേസിൽ പേഴ്സണൽ പ്രൊണോമൻസ് ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞായിരുന്നു ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും നോമിനേറ്റീവിന്റെ കേസാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇതെല്ലാം ഫസ്റ്റ് കേസ് ഉപയോഗിക്കുന്നത്, നോമിനേറ്റീവ് കേസിൽ മെയിൻ സബ്ജക്റ്റുകളായിട്ടാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ സെക്കൻഡ് പൊസിഷനിൽ എഴുതുന്ന വെർബ് എന്ന് പറയുന്നത് സൈൻ വെർബാണ്. സൈൻ വെർബ് എന്ന് പറയുന്നത് നോമിനേറ്റീവ് കേസിന്റെ ഹെൽപ്പിംഗ് വെർബാണ്. അതുകൊണ്ടാണ് നമ്മൾ നോമിനേറ്റീവ് കേസിന്റെ എന്ത് യൂസ് ചെയ്യുന്നത്, ആർട്ടിക്കിൾസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഷീ ഈസ് നോട്ട് എ ഡോക്ടർ എന്ന് പറയുന്നത് ഫീമെയിൽ ഡോക്ടർ. അപ്പോൾ വരുമ്പോൾ ഡി എയർസ്റ്റൻ എന്നായിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടെ ഫെമിനിന്റെ കേസിൽ നമുക്ക് ആർട്ടിക്കൾ വരുന്നത് എന്താ, കൈനയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് യൂസ് ചെയ്യണം, സി എസ്റ്റ് കൈനെ എയർസ്റ്റൻ എന്നായിരിക്കും യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നോട്ട് എ ഡോക്ടർ, ഡി എയർസ്റ്റൻ എന്ന് പറയുന്നത് ഇവിടെ വരുമ്പോൾ കൈനയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ കൈനെ എയർസ്റ്റൻ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നോയിട്രം കേസ് നോക്കിയാലോ. നോയിട്രം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ ഹൗസ്, അതൊരു വീടല്ല. ഞാൻ എന്താ ചെയ്യുന്നത്, നെഗേറ്റീവ് ചെയ്യാ ചെയ്യുന്നത്. അവിടെ ദസ് ഹൗസ് ആണ് ആർട്ടിക്കിൾ വരുന്നത്, മീൻസ് നോയിട്രം കേസ് ആണ് വരുന്നത്. നോട്ട് എ ഹൗസ് എന്ന് ഞാൻ യൂസ് ചെയ്തല്ലോ. അപ്പോൾ ഇവിടെ വരുമ്പോൾ നോയിട്രം വരുമ്പോൾ എന്താ ആർട്ടിക്കിൾ വരുന്നത്, കൈനാണ് വരുന്നത്. അപ്പൊ നമ്മൾ നെഗേറ്റീവ് യൂസ് ചെയ്യുന്നത് എന്താ, നെഗേറ്റീവ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നോട്ട് എ ഹൗസ് എന്ന് പറയുമ്പോൾ ഞാൻ ഹൗസിന്റെ ഫ്രണ്ടിൽ ആർക്കും എന്ത് യൂസ് ചെയ്യുന്നത്, ആർട്ടിക്കിൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇവിടെ ഇറ്റ് ഈസ് നോട്ട് എ ഹൗസ്, ഇട്ട് വരുമ്പോൾ എസ് ആയിരിക്കും വരുന്നത്. ഈസ് ഇസ്റ്റ് പിന്നെ ഹൗസിന്റെ ഫ്രണ്ടിലായിരിക്കും ആർട്ടിക്കിൾ യൂസ് ചെയ്യുന്നത്, കൈൻ ഹൗസ് എന്നായിരിക്കും വരുന്നത്. കാരണം ദസ് ഹൗസ് എന്നുള്ളത് നോയിട്രം കേസ് കൈനായിരിക്കും വരുന്നത്. നെക്സ്റ്റ് പ്ലുരാൽ നോക്കിയാലോ. പ്ലുരാൽ വരുമ്പോൾ ദീസ് ആർ നോട്ട് ബോട്ടിൽസ്, ഇത് ബോട്ടിൽസ് അല്ല എന്നുള്ള കേസാണ് വരുന്നത്. ഞാൻ അവിടെ പറഞ്ഞിരുന്നായിരുന്നു ദസ് സെൻറ്റ് ഡി ഫ്ലാഷൻ എന്നായിരുന്നു പറഞ്ഞിരുന്നത്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ആ ബോട്ടിൽസ് എന്നല്ലല്ലോ പറഞ്ഞിരുന്നത്, ദീസ് ആർ ബോട്ടിൽസ് എന്നാ പറഞ്ഞിരുന്നത്. അവിടെ നമ്മൾ നുല്ലാണ് യൂസ് ചെയ്തിരുന്നത്, കാരണം എന്താ, ബോട്ടിൽസ് എന്ന് പറയുന്നത് പ്ലുരാലാണ്. പ്ലുരാലിലെ കേസിൽ നമുക്ക് എന്താ വരുന്ന ആർട്ടിക്കിൾ, നില്ലായിരുന്നു. പക്ഷെ ഇവിടെ പ്ലുരാൽ വരുമ്പോൾ കൈനയാണ് വരുന്നത്. അപ്പൊ നമ്മളിവിടെ ഫ്ലാഷിന്റെ കേസിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം, കൈന ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ബോട്ടിൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി ഇംഗ്ലീഷിലാകുമ്പോൾ ആർ എന്നാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഫ്ലാഷിൻ വരുമ്പോൾ വി ആർ സി സിയിൽ ആയിരിക്കും കോൺജുഗേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ദീസിന് പകരം നമ്മൾ ദസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സിൻഡ് എന്ന് പറയുന്ന കേസ് വി ആർ സി സിയിൽ നമ്മുടെ സൈൻ വെർബ് കോൺജുഗേറ്റ് ചെയ്തു വന്നു. അപ്പൊ നമ്മളിവിടെ സിൻഡ് യൂസ് ചെയ്തു. നോട്ട് ബോട്ടിൽസ് എന്നാ പറയുന്നത്, ബോട്ടിൽസ് എന്ന് പറയുന്നത് പ്ലൂരാൽ. അപ്പൊ നമ്മുടെ പ്ലൂരാലിന്റെ കേസിൽ കൈനയാണ് വരുന്നത്. നമ്മുടെ ഫ്ലാഷിന്റെ ഫ്രണ്ടിൽ എന്ത് യൂസ് ചെയ്യും, കൈന യൂസ് ചെയ്യും.
അപ്പൊ ഇതാണ് നമ്മുടെ നെഗേഷൻ ആർട്ടുകൾ. അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞത് ഇതൊക്കെ കേസായിരുന്നു, ബെസ്റ്റിംപ്റ്റഡ്, അൺബെസ്റ്റിംപ്റ്റഡ്, നെഗേഷൻ കേസുകളായിരുന്നു നമ്മൾ നോമിനാറ്റീവിന്റെ കേസിൽ പറഞ്ഞിരുന്നത്. അപ്പൊ ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു.